ഐഎസ്എൽ ഒമ്പതാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുന്നേറ്റ നിരയെ പറ്റിയാണ് ഇന്നത്തെ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിലവിൽ 5 വിദേശ താരങ്ങളെ അനൗൺസ് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഇനി ഒരു വിദേശ താരത്തെ കൂടി അനൗൺസ് ചെയ്യാൻ ബാക്കിയുണ്ട്. എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കിസ്മ എന്നൊരു ആപ്ലിക്കേഷനാണ്. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡെപ്പോസിറ്റിലും 20% ബോണസ് നൽകുന്നുണ്ട്. വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് കിസ്മ എന്ന ആപ്ലിക്കേഷനിൽ 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 3000 രൂപ വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനുമായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ 24 മണിക്കൂറും കസ്റ്റമർ സപ്പോർട്ടും അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ഈ ഒരു കിസ്മ എന്ന ആപ്ലിക്കേഷനിൽ ഈസിയായി തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വിഡ്രോ ചെയ്ത് എടുക്കാനും സാധിക്കും. ആപ്ലിക്കേഷൻ ആവശ്യമുള്ളവർ മാത്രം ഡൗൺലോഡ് ചെയ്യുക. കിസ്മയുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഉണ്ടാകും. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അടുത്ത സീസണിലേക്കുള്ള 5 വിദേശ താരങ്ങളെയും കൺഫേം ചെയ്തിരിക്കുന്നു. അപ്പോസ്റ്റലോസ് ജിയാനോ, അതുപോലെ തന്നെ ഇവാൻ കലുഷ്നി, വിക്ടർ മോങ്ങിൽ, കഴിഞ്ഞ സീസൺ കളിച്ച അഡ്രിയാനോണ, മാർക്കോ ലെസ്കോവിച്ച് എന്നിവരാണ് താരങ്ങൾ. നേരെ നിരയെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മിഡ്ഫീൽഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ പറയാനുള്ളത് ജിക്സൺ സിംഗ്, അതുപോലെ തന്നെ പുട്ടിയ, രണ്ട് താരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവാൻ സഹായിച്ചവർ. കൂടുതൽ മത്സരങ്ങളിലും ഈ രണ്ട് താരങ്ങളെ നമുക്ക് ഫസ്റ്റ് ഇലവനിൽ കാണാൻ സാധിച്ചിരുന്നു. അടുത്ത താരം മലയാളി താരമായ സഹൽ അബ്ദുൽ സമദ്. അതേ കഴിഞ്ഞ സീസണിൽ ഇവാൻ മുക്കോമനോവിച്ചിന്റെ കീഴിൽ റൈറ്റ് മിഡായി കളിച്ച താരമായിരുന്നു സഹൽ അബ്ദുൽ സമദ്. തന്നെ എല്ലാ സീസണും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഒരു സ്പെഷ്യൽ തന്നെയായിരുന്നു സഹൽ അബ്ദുൽ സമദ്. അടുത്ത താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് മിഡിൽ കളിക്കുന്ന ഉറൂഗ്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അഡ്രിയാൻ ലൂണ. ഐഎസ്എല്ലിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ഈ ഒരു ഉറൂഗ്യക്കാരൻ. ഏറ്റവും അൽവാറൊക്കെ ടീം വിട്ടപ്പോൾ ഓൾ അബൌട്ട് മണിയിലുപരി ഓൾ അബൌട്ട് പാഷൻ എന്ന് തെളിയിച്ച താരം കൂടിയാണ് ഈ ഒരു അഡ്രിയാൻ ലൂണ. ഏതായാലും വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഈ ഒരു ഉറൂഗ്യക്കാരനും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഒരു ക്ലബ്ബ് വിട്ട് കളിക്കുന്ന താരത്തെ പറ്റിയാണ് പറയുന്നത്. അതെ, ഈ ഒരു താരം പല ക്ലബുകളിലും ലോണിലൂടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ലോണിലൂടെ എത്തിയ താരമാണ് ഇത്. അതെ, ഇവാൻ കലുഷ്നി. ഇന്ന സീസണിൽ ഈ ഒരു 26 വയസ്സുള്ള ഉക്രൈനിയൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമായിരിക്കും കളിക്കുക. അതായി പറയുന്നത് ഒരു ഗ്രീക്ക് ഓസ്ട്രേലിയൻ ടച്ച് ഉള്ള ഒരു താരത്തെ പറ്റിയാണ്. ഇത്തരത്തിൽ ഗ്രീക്കിന് വേണ്ടിയും അതുപോലെ ഓസ്ട്രേലിയക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള അപ്പോസ്റ്റലോസ് ജിയാനോ തന്നെയാണ് താരം. താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ടുള്ള കരോൾ സ്റ്റിങ്സ് ഇതിനു മുമ്പ് തന്നെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ആ ഒരു ഡീൽ നടക്കാതെ പോയി. അതിനുശേഷം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ജോർജ് പെരേര ഡേസിനെയായിരുന്നു ടീമിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോസ്റ്റലോസിനെ സക്സസ്ഫുൾ ആയി തന്നെ സൈനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എസ്. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു താരങ്ങളായ രാഹുൽ കെ പി, ബ്രൈസ് മിറാൻഡ തുടങ്ങിയ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ. മാത്രമല്ല, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി കളിച്ച അൽവാറോ വാസ്കസിന്റെ പകരക്കാരൻ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ ബാക്കിയുണ്ട്. ഒരു സ്ട്രൈക്കർ കൂടി ഈ ഒരു മുന്നേറ്റ നിരയിലേക്ക് എത്തിയാൽ ഈ ഒരു മുന്നേറ്റ നിര ശക്തമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഈ ഒരു ചെറിയ വീഡിയോ പറ്റിയാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. മറ്റേ വീണ്ടും കാണാൻ, അതിർക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.